മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഈ ഒരു നല്ല സമയത്ത് കർത്താവിൻ്റെ നല്ല സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവനെ ബലപ്പെടുത്തിയതിനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ 16 വർഷം സൗദി അറേബ്യയുടെ പ്രദേശത്തായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് സ്നാനപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നത്. ആ സഭയും ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായിരുന്നു. അനേക ദൈവമക്കൾ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുള്ള സമയത്ത് ദൈവവചനമൊക്കെ ഞങ്ങളുടെ അടുക്ക പറയാൻ തന്നെ അവർക്ക് വരാൻ പേടിയ കാര്യം. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര വെന്തികോസ് വിരോധിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ, ഞാൻ സർജിക്കൽ വാർഡ് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ താമസിച്ച എൻ്റെ ഒരു റൂംമേറ്റ് എന്ന് ICUയിലുള്ളൊരു സിസ്റ്ററോട് പറഞ്ഞു, എൻ്റെ റൂമിലുള്ള ഒരു ചേച്ചി രാത്രിയൊക്കെ എണ്ണിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് ആ പെന്തിക്കോസിലുള്ള പുള്ളിക്കാരത്തി എന്നെ കാണാൻ വന്നേ. എനിക്ക് എന്ത് വന്നു ഒന്നും അറിഞ്ഞൂടെ, പെന്തിക്കോസ് എന്തുവാന്നു ഒന്നും അറിഞ്ഞൂടെ. ഒരു പൊട്ടിയെ പോലെ ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ഈ പുള്ളിക്കാരത്തി എന്നോട് വന്ന് സുവിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ അടുക്ക ചോദിച്ച് വീട്ടിലോട്ടൊന്ന് വരാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര എതിർപ്പാണ്, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ വല്ലതും പറയും, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതിൻ്റെയൊക്കെ ഫലം എന്നോണം ഞങ്ങൾ 2014 ഞങ്ങൾക്ക് കുടുംബമായിട്ട്, എന്നാൽ എൻ്റെ ഹസ്ബൻഡ് പൂർണ്ണ ഇതിലോടല്ല, എന്നാലും ഞാൻ പോകുന്നു എന്നുള്ള ഒറ്റ ഒരു ഇതിൽ എന്നോട് പറഞ്ഞു, രണ്ടും രണ്ടായിട്ട് പോകണ്ട, ഒന്നിച്ച് പോകാമെന്നുള്ള ഇതിൽ ഞങ്ങൾ രണ്ടുപേരും സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷം കർത്താവിൻ്റെ കർത്താവ് ഒരിക്കലും ശോധന ചെയ്യത്തില്ല. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് ഫാമിലിയിൽ നിന്നും ഞങ്ങൾക്ക് അലൗഡ് അല്ല, ഭയങ്കര എതിർപ്പുകളാണ്. ആ ഇതിലും ഞങ്ങൾ നിന്നത് കർത്താവിൻ്റെ കൃപയാലാണ്. അങ്ങനെ ഞങ്ങൾ 2020 ഞങ്ങൾ നാട്ടിൽ വന്നു. എൻ്റെ ഫാദർ കിഡ്നി പേഷ്യൻസ് ആയിരുന്നു, അപ്പോൾ ഡയാലിസിസ്. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ പോലും എൻ്റെ ബോഡി കാണാൻ വന്നു പോയക്കല്ലേ. ആ അച്ചാച്ചനെ ദൈവത്തിൻ്റെ വിശ്വസ്തയായിരിക്കും. ഞാൻ നാട്ടിൽ വന്ന് അച്ചാനെ കണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്ന്, വേദന കൊണ്ട് അച്ചാൻ കിടന്ന് പൊളയുക. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഞാൻ തന്നെ, കർത്താവെ ഈ വേദന ഇനി എനിക്ക് കാണാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം, ഇങ്ങനെ എന്തിനാ ചെയ്യുക, അച്ഛന് നിൽക്കാൻ പോലും വയ്യ, അമ്മയ്ക്കും ഭാരമാ, അങ്ങ് എന്നെ കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞ് അച്ഛന് ഞാനിത് രക്ഷയുടെ വാചകം പറഞ്ഞു കൊടുത്തപ്പം കണ്ണുനീര് ഇറങ്ങി. അതിനുശേഷം 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ അച്ചാച്ചനെ ആത്മാവിനെ കർത്താവ് എടുത്തു. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു രക്ഷയുടെ വാചകമെങ്കിലും കർത്താവ് എൻ്റെ പിതാവ് ഏറ്റു പറഞ്ഞതുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിലും എനിക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വളരെ ഭാരത്തിലും പ്രയാസത്തിലുമാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞു നാട്ടിൽ വന്നത്. അങ്ങനെ റീഎൻട്രി നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായി. എനിക്ക് മാനസികമായിട്ട് അങ്ങ് എൻ്റെ പിതാവുമായിട്ട് ഞാൻ അത്തരം അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ നിന്ന് ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ഭാരപ്പെട്ടു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള പല വിഷയങ്ങൾ. അങ്ങനെ ഇരിക്കെ എൻ്റെ മോള് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാൻ ഇതായി. അവൾ പല B2 ലെവൽ വരെ പഠിച്ചു. രണ്ടാമത്തെ ഓരോന്നിനും നല്ല എമൗണ്ടോടുകൂടിയാണ് പഠിത്തവും അതിൻ്റെ എക്സാം ഫീസും എല്ലാം. അങ്ങനെ ഞങ്ങൾ ഭാരപ്പെട്ടിരുന്ന ഒരു ദിവസം ഞാൻ യൂട്യൂബിനകത്ത് ഇവിടുത്തെ ആരാധന കണ്ടു, സാക്ഷ്യങ്ങൾ കേട്ടു. സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോനെ നമുക്കൊരു ദിവസം പോകാം, ഇവിടോട്ട് എങ്ങനെ വരുമെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ യൂട്യൂബിൻ്റെ ഇതിനകത്ത് ഇവിടുത്തെ നമ്പർ എഴുതി കണ്ടു. അങ്ങനെ ഈ നമ്പർ ഞാൻ വിളിച്ച് ഞങ്ങൾ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഞാനും എൻ്റെ മോനും മോളും മാത്രമുള്ളൂ, ഞങ്ങൾ ആരൊക്കെയോ ചോദിച്ച് പറഞ്ഞ് ഇവിടെ വന്നു. അന്ന് സന്തോഷ്മുഖിൻ്റെ അവിടെയായിരുന്നു. അങ്ങനെ ലൈനിൽ ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അന്നേരം എൻ്റെ അടുക്ക മോള് പറഞ്ഞു, 4:30 ഉള്ളൂ മമ്മി ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയം, ഇനി നമ്മൾ എന്താ ചെയ്യുക. ഞാൻ പറഞ്ഞു, മോനെ ഇത്ര നമുക്കിവിടെ ആരെയും പരിചയമില്ല, നമ്മൾ എങ്ങനെയാണ്. ഫാസ്റ്റർ പറഞ്ഞു പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. ഫാസ്റ്റർ പറഞ്ഞു, ഒറ്റ നിമിഷം ഞാൻ എൻ്റെ അപ്പച്ചനോടൊന്ന് ചോദിക്കട്ടെ. ഒരുപാട് ഞങ്ങൾ ഭാരപ്പെട്ട സമയമായിരുന്നു, കാര്യം സാമ്പത്തികമായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട സമയമാണ്. അങ്ങനെ ഫാസ്റ്റർ പറഞ്ഞു, മോളെ നീ ധൈര്യത്തോടെ രജിസ്ട്രേഷൻ ചെയ്തു, ഇനി നിങ്ങൾ നിൽക്കേണ്ട, പെട്ടെന്ന് വെളിയിൽ പോയി. അത് 5 മിനിറ്റ്, ആ 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു ഈ ഇതിൽ നീ പാസ്സാവുമെന്ന് പറഞ്ഞു. അതുപോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, അതും ലിസണിങ്ങിനാന്ന് തോന്നുന്നു, ബാക്കി എല്ലാത്തിനെല്ലാം നല്ല മാർക്കുണ്ട്. 40 മാർക്ക് വേണം അവൾക്ക് പാസ്സാകാൻ, 41 കിട്ടി. ദൈവത്തിൻ്റെ കൃപയാല് ഇന്നിപ്പോൾ അവൾ 2 വർഷമായിട്ട് ജർമ്മനിയുടെ പ്രദേശത്ത് സന്തോഷത്തോടെ അവിടെ പഠിക്കുന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിനായാലും കുവൈറ്റിലൊരു ചെറിയ ജോലിയായിരുന്നു. അതിനുശേഷം ആ ജോലി വളരെ സാലറി വളരെ തുച്ഛമായിട്ടായതുകൊണ്ട് അത് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അങ്ങനെ ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ഫാസ്റ്ററോട് ഇവിടെ വന്ന് പറഞ്ഞപ്പം, അപ്പം ഫാസ്റ്റർ അറിയാതെയാണ് എൻ്റെ ഹസ്ബൻഡ്
വിസയ്ക്കൊക്കെ വെക്കുവാനൊക്കെ അന്നേരം ഞാൻ പറഞ്ഞു, വീച്ച പാസ്റ്ററോടൊന്ന് പറഞ്ഞു നോക്ക്. അപ്പം പുള്ളി പുള്ളിയുടേതായ ലെവലിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എൻ്റെ ഉള്ളിലും പറയുന്നുണ്ട്, ഇത് നടക്കുമോ, ദൈവമേ ദൈവഹിതമാണോ, കാര്യം ഇത്രയും എമൗണ്ടൊക്കെ കൊടുക്കണം, യൂറോപ്പിലോട്ട് പോകാനാണ്. അപ്പം ഞാൻ ഇവിടെ വന്ന് ദേവദാസിനോട് ചോദിച്ചിട്ടുണ്ട്. ദേവദാസൻ പറഞ്ഞു, സഹോദര ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് റിജക്ഷൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ റിജക്ഷൻ വരുമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അത്രയും വിശ്വസിച്ചില്ല, എന്നോട് പറഞ്ഞു അതൊന്നും അല്ല, എല്ലാവരും ഇതാവുന്നുണ്ട്, അതൊക്കെ ആകുമെന്ന് പറഞ്ഞു. അതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് തന്നെ വന്നു. അപ്പം റിജക്റ്റ് ആയി എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്ക് ഭയങ്കര വിശ്വാസമായി, ആകെ നിരാശയായി. അങ്ങനെ വിഷമിച്ച് ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ ഓഫീസിനകത്ത് കയറിയിരിക്കുമ്പം ദേവദാസൻ ചോദിച്ചു, എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ദേവദാസിന് മനസ്സിലായെന്ന് തോന്നുന്നു, പെട്ടെന്ന് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട അച്ഛൻ, ഒരു കാര്യം ചെയ്യും, ഇനി ഈ കമ്പനിയിൽ നിന്ന് തന്നെ ഇനി ഒരു ഓഫർ വരാൻ ചാൻസ് ഉണ്ട്, വരുന്നുണ്ടെങ്കിൽ അച്ഛൻ അപ്ലൈ ചെയ്തോ, ഇത് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം അവർ തന്നെ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ കൊടുത്തു ആ വിസ, ഓക്കെ ആയി. ഇപ്പം ദൈവത്തിൻ്റെ കൃപയാൽ ഫിൻലാൻഡിൻ്റെ പ്രദേശത്ത് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു, സന്തോഷത്തോടെ അവിടെ ആയിരിക്കുന്നു. ഒരു കാര്യം, ഇവര് ജോലിയില്ലാതിരുന്നൊരു കാലമുണ്ട്. ഹസ്ബൻഡിന് ജോലിയില്ല, അദ്ദേഹത്തിൻ്റെ ജോലിയില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാം നല്ല നിലയിലാണ്, നമുക്ക് സ്വന്തമായിട്ട് വീടില്ല. 16 വർഷം അവർ സൗദി ജോലി ചെയ്തു, പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് വീടില്ല. ആ ഒരവസ്ഥയെ മുന്നോട്ട് പോകാൻ നിങ്ങൾ കേൾക്കണം. അവർ മുട്ടാവുന്ന എല്ലാ വാതിലും മുട്ടി, എല്ലാ വാതിലും അവരുടെ മുമ്പിൽ അടഞ്ഞു. ആ ഒരു സമയത്തും ആ ഒരു പ്രതിസന്ധി സമയത്തും അവർ ദൈവത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കും. ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞത്, വേണ്ട, നിങ്ങളത് വെക്ക്, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, വാടകയ്ക്ക് പൈസ ഇല്ലല്ലോ, അത് കയ്യിൽ വയ്ക്കുക. ഇല്ല പാസ്റ്ററെ, ദൈവം ഞങ്ങളുടെ സ്ഥിതി മാറ്റും. പ്രിയ, നിങ്ങൾക്ക് കേൾക്കണോ, എനിക്കിപ്പം ദേശാംശം കൊണ്ട് തരുന്ന ആഴ്ചയിലാഴ്ചയിൽ ദേശാംശം തരുന്നത്. എന്നുവെച്ചാൽ പുള്ളിക്കാരി ഇന്നോട് വന്ന് ഇന്ന് ദേശാംശം തരാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കഴിഞ്ഞ ആഴ്ച ദേശാംശം തന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ കൃപയാൽ അടുത്ത ആഴ്ച അടുത്ത കാശ് തന്നു ഞങ്ങൾക്ക്. ദൈവം വിശ്വസ്തനാണ് കേട്ടോ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ലോകം നിങ്ങളെ അവഗണിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ തുടങ്ങും. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്, കേൾക്കുക നിങ്ങൾ. അതുപോലെ മകന്റെ വിഷയം വന്നപ്പോഴും ഞാൻ വളരെ ഭാരപ്പെട്ടു. ഇവന് ആത്മീയമായിട്ട് ഇവന് മുന്നേറണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമാണ്. അതിന് ദേവദാസൻ ഇവിടെ ഇവനെ ആക്കി പറഞ്ഞു, നീ ആത്മീയമായിട്ട് മുന്നേറണം. എന്നാലും ഇച്ചിരി ഉഴപ്പായിരുന്നു ആ സമയത്ത്. പ്ലസ് ടുവിൻ്റെ വിഷയത്തിന് പ്ലസ് ടു അവൻ ഇപ്പം 3 വിഷയത്തിന് അവൻ്റെ മാർക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ഇത്ര മാർക്ക് പെർസെൻറ്റേജ് വേണമെന്നുണ്ടല്ലോ. അപ്പം ഞാൻ ആകെ വിഷമിച്ചു, ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓൾറെഡി ഇവൻ്റെ കോൺട്രാക്റ്റ് വന്നിരിക്കുകയാണ്. അപ്പം ജർമ്മനിയിൽ നിന്നുള്ള കോൺട്രാക്റ്റ് വന്നിരിക്കുക, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഭാരത്തോടെ ഞാൻ വന്ന് ദേവദാസിനോട് പറഞ്ഞു, ഫസ്റ്റ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത്ര എന്നോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, അവൻ നല്ല മാർക്കോടെ തന്നെ പാസ്സാകും, ഇമ്പ്രൂവ്മെൻ്റ് എഴുതട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിശയകരമായിട്ട് ഈ 3 വിഷയത്തിന് നല്ല പെർസെൻറ്റേജോടുകൂടെ കർത്താവ് പാസ്സാക്കി. ആ സമയം തന്നെ ഇവന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, ലാംഗ്വേജ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അതും എനിക്കെല്ലാം അത്ഭുതമാണ്. ഞാൻ പാസ്റ്റർ ഇങ്ങനെ പറയും, വിഷമിക്കേണ്ട, പാസ്സാകും, പാസ്സാകും. ഞാൻ എന്തായാലും ചോദിക്കും, ഇവൻ എങ്ങനെ ഇത് പാസ്സാകും? എനിക്കറിഞ്ഞു, കാര്യം ഇവൻ്റെ ആ ഒരു ഉഴപ്പ് ഒരു രീതിയായിരുന്നു. അത് പറഞ്ഞ പോലെ അന്നേരം ഞങ്ങൾ വിളിച്ച് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇതുപോലെ പാസ്റ്ററും പറയാം, കണ്ടോ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്, നമുക്ക് വർണ്ണിക്കാനാവത്തില്ല, അത്ര മാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി. വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വാസം പൂർണ്ണ ഹൃദയത്തോട് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവത്തിൻ്റെ ദൈവം അനുവദിച്ചാൽ 1 ഒക്ടോബർ അവനെ പോകുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങൾ ദശാംശം, ഞാൻ പറഞ്ഞല്ലോ 16 വർഷം ഞങ്ങൾ സൗദി അറേബ്യ ജോലി ചെയ്ത്, ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തു, ഞാൻ മിനിസ്ട്രിയിലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, 1 രൂപ പോലും ഞങ്ങളുടെ ബാലൻസ് ഇല്ല. അന്നേരം എൻ്റെ ഹസ്ബൻഡിന് ഞാൻ അത്രയും വിശ്വാസത്തിലല്ല ഇറങ്ങി, പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം ദശാംശം കൊടുക്കേണ്ടത്. കാര്യം 1000 രൂപ കിട്ടിയാൽ 100 രൂപ ദൈവത്തിനുള്ളതാണ്, നമുക്ക് 900 രൂപയേ ഉള്ളൂ നമ്മുടേതെന്ന് പറയാൻ, അങ്ങനെ മാറ്റണമെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറയുമ്പോൾ പുള്ളി നമ്മുടെ ആവശ്യങ്ങൾ നിമിത്തം പുള്ളി പറയും, ദൈവത്തിനറിയാലോ എന്ന് കണ്ട് പുള്ളി അതെടുത്ത് മാറ്റും. അന്നേരം ഞാൻ പറയും, വീച്ച അങ്ങനെ ചെയ്യല്ലേ, അത് പുള്ളി അങ്ങനെ സമ്മതിക്കാതെ ഇപ്പം എന്നോട് ഇങ്ങോട്ട് പറയും, നീ നാട്ടിൽ വന്ന് ഇതുപോലെ സ്ട്രഗിളിങ് അനുഭവിച്ച സമയത്ത് ഒരിടത്ത് ജോലി കിട്ടിയപ്പം കറക്റ്റ് അന്നേരം കുറച്ച് സാലറിയേ ഉള്ളൂ, അന്നൊക്കെ നല്ല സാലറി കിട്ടുമ്പോൾ അത്ര ഒരു എമൗണ്ട് മാറ്റാൻ പുള്ളിക്ക് വിഷമം.
ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്ന സമയത്ത് തുച്ഛമായ ശമ്പളത്തില് അത് മാറ്റാം. അപ്പൊ അത് മാറ്റിയിട്ട് എന്നോട് പറയാം, എന്നാ കൊടുക്ക. അങ്ങനെ കൊടുക്കുമ്പോ കറക്റ്റ് മാറ്റുമ്പോ നമുക്ക് വർധനവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായി അത് കൊടുക്കും തോറും ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. അങ്ങനെ ഇപ്പം ദൈവത്തിന്റെ കൃപയാല് ഫിൻലാൻഡിൽ പോയെങ്കിലും ഫുൾ എമൗണ്ട് അല്ല ഓരോ പ്രാവശ്യം വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയ സാലറിയെ കാട്ടിലും കൂടുതൽ സാലറി ദൈവം തരുന്നുണ്ട്. സ്തോത്രം. എനിക്ക് അതിശയമാണ് ദൈവം എങ്ങനെ നടത്തും. ഓരോ പ്രാവശ്യം ഞാൻ ദൈവദാസിനെ കൊണ്ട് എൻ്റെ ദശാംശം കൊടുക്കുമ്പോൾ ഞാൻ പറയും ഓരോ ആഴ്ചയിലും കൊടുക്കാൻ ദൈവം എന്നെ ബലപ്പെടുത്തും. സ്തോത്രം. അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തെ നുറുക്കിക്കൊണ്ട് കൊടുക്കല്ല. നുറുങ്ങിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫലമില്ല. പൂർണ്ണ ഹൃദയത്തോടെ ഇതെൻ്റെതല്ല, ഇത് ദൈവത്തിൻ്റെ ആന്നുള്ള ആ മനോഭാവത്തിൽ തന്നെ നമ്മൾ കൊടുത്താൽ നമ്മളെ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കുമെന്ന് നല്ല സാക്ഷ്യമാണ്. നമ്മൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. അവന് അവൻ്റെ സഹോദരി, നിങ്ങൾ ഒരു കാര്യം കൂടെ കേൾക്കണം. അവർ തിരുവല്ലയിൽ നിന്ന് നമ്മുടെ ആരാധനയ്ക്ക് വരുമ്പോൾ അവരന്നുൾപ്പെട്ടു നിന്ന സ്ഥലത്തെ ആളുകളൊക്കെ അവരെ കളിയാക്കി, അവരോട് പറഞ്ഞ് അന്ന് അവർക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല, എല്ലാ സമയത്തും വീട്ടിൽ കഞ്ഞി വെക്കില്ല, ഒരു വല്ലാത്ത അവസ്ഥയൊന്നും ആർക്കും അറിയില്ല. ആ സമയത്തും അവർ പറഞ്ഞു നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ തകർന്നു പോകും. ഞാനന്ന് അവരോട് പറഞ്ഞ് തകരത്തില്ല, ഇവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കും. പ്രിയരെ, അവരുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചു കേട്ടോ. പ്ലസ് ടുവിന് മൂന്ന് വിഷയത്തിന് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതിയ ചെറുക്കനാണ് ജർമ്മൻ ലാംഗ്വേജ് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായത്. അത് അത്ഭുതമല്ലേ? അതല്ലേ അത്ഭുതം? അതല്ലേ ദൈവത്തിൻ്റെ പ്രവൃത്തി? ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം, ഇവന് ഭയങ്കര ദേഷ്യക്കാരനാണ്. ഇവൻ സ്കൂളിൽ പോയി ആടിയൊക്കെ ഉണ്ടാക്കും സ്കൂളിൽ പോയി ആടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ അവനെ ഞാൻ എന്ന് പ്രാക്ടീസ് സ്റ്റേജിൽ കയറ്റിയോ അന്ന് തൊട്ട് അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങി. അന്നോട്ട് അവൻ്റെ ദേഷ്യം കുറയാൻ തുടങ്ങി. അന്നോട്ട് അവൻ ആടിമുടി മാറാൻ വേണ്ടി തുടങ്ങി. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയുക, ദൈവത്തെ മാനിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ മോന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അവന് വേണ്ടി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു ആഗ്രഹം, ഇവനെയും ഇവൻ്റെ സഹോദരിയും നമ്മൾ ജർമ്മനിക്ക് വിട്ടത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവിടെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എലോഹിമിൻ്റെ ഒരു ബ്രാഞ്ച് സഭ അവിടെ ഉണ്ടാകണം. ഞാൻ അവൻ്റെ പെങ്ങൾ പോയപ്പോളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എവിടാണോ അവിടെ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിലും മലയാളത്തിലും ഒരു ആരാധന ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആളുകളെ ദൈവം കൊണ്ടുതരും. ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ട് അവിടെ ഉണ്ട്. ദൈവം അനുവദിച്ചാൽ ഒക്ടോബർ മാസം 1st അവൻ കടന്നു പോവുകയാണ്. അവനോട് സ്റ്റേജിൽ നിന്ന് പാടിക്കൊണ്ടിരുന്ന കൊച്ചാണ്, നല്ല മനോഹരമായിട്ട് അവൻ പാടും, അവൻ്റെ സഹോദരി പാടും, ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യും. നിങ്ങൾ കേട്ടെ, ഈ നിസ്സാര സമയം കൊണ്ട് ഈ കുടുംബത്തെ ദൈവം ഉയർത്തിയത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. മോനെ, ഐ ബ്ലസ് യു. സഭയെ ഓർക്കുക, ദൈവത്തെ ഓർക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുക. സഭ കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്. ഐ ബ്ലസ് യു.